ഷാറൂഖ് ഖാന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ അതൊക്കെ. യെസ്, ഫൈനലി വി റീച്ച്ഡ് മന്നത്ത്. ഷാറൂഖ് ഖാന്റെ വീട്ടില് എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. ട്രാവൽസിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞ എത്രാമത്തെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള മുംബൈ കുർള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ഹോട്ടൽ ഗസ്റ്റ് എന്ന് പറഞ്ഞതാ ഈ ഹോട്ടലിലാണ് താമസിച്ചത്. കുഴപ്പമില്ല, നല്ല ഹോട്ടലാണ്, പക്ഷേ ചെറിയ റൂമാണ്, കുഴപ്പമില്ല. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ഒന്ന് മുംബൈ ജസ്റ്റ് കറങ്ങിയിട്ട് നേരെ സൂറത്തിലേക്ക് വിടും. മുംബൈ കറങ്ങാന്ന് പറഞ്ഞാൽ മുംബൈയിൽ നമ്മുടെ താജ് ഹോട്ടല്, പിന്നെ അതേമാതിരി എസ് ആർ കെൻ്റെ ഹോമും സ്വന്തം പൊണ്ടട്ടിക്ക് എസ് ആർ കെനെ കാണാനായിട്ട് പുറത്തി മുട്ടിരിക്കുക. അപ്പോൾ എസ് ആർ കെൻ്റെ ഹോമും കാര്യങ്ങളൊക്കെ കാണിക്കണം, പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്, ഇറ്റ്സ് മീ രതീഷ്. അപ്പോൾ ഗായ്സ്, നമ്മൾ മുംബൈയുടെ തിരക്കിട്ട നഗരങ്ങളിലൂടെ ഓടുകയാണ്. നമ്മളിന്ന് രാവിലെ കുറച്ച് ലേറ്റായി, 8 മണിയായിട്ടും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ താജ് ഹോട്ടലിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. നല്ല റഷാണ് റോഡ്, 15 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ കാണിക്കുന്നത് 27 മിനിറ്റാണ്. ഇവിടുത്തെ ബസ്സുകളൊക്കെ നോക്കൂ സഫു, പഴയ ഒരു സ്റ്റൈലാണ് ബസ്സല്ലേ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ട് ഈ ഒരു ബ്രിഡ്ജ് ഒരു 3.5 കിലോമീറ്ററോളം നീളത്തിലാട്ടോ, എല്ലാ സിറ്റികളെയും കവർ ചെയ്തുകൊണ്ട് പോകുന്നൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഇതിലൂടെ പോയിരുന്നു. അന്ന് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നു എത്ര നീളത്തിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളതെന്ന്. ഈ ബ്രിഡ്ജ് അവസാനിക്കുന്നത് ശരിക്ക് ഒരു 10-15 മിനിറ്റോളം ഓടിയിട്ടാണ് ശരിക്കും അവസാനിക്കുന്നത്. അത് വലിയ സംഭവട്ടോ, എത്രയോ സിറ്റികളെ ഡ്രൈവ്, അതായത് ബ്ലോക്കും കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് ഇത് ബ്രിഡ്ജ് അവിടെ എത്തുന്നത്. ഒരു മിനിറ്റ് കൂടെ ഓടിയ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കുള്ള വഴിയാണിത്. നല്ല രണ്ട് ഭാഗത്തും പഴയകാല കെട്ടിടങ്ങളല്ലേ, ഇതൊക്കെ നോക്ക്. താജ്മഹൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, റൈറ്റ് സൈഡിൽ താജ് ഹോട്ടലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതാണ്. യെസ്, അതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ അതാണ്. അതാണ് നമുക്ക് അന്ന് ടെറർ അറ്റാക്ക് നടന്നില്ലായിരുന്നോ? ടെറർ അറ്റാക്ക് നടന്നില്ലായിരുന്നോ 2000 എത്രയായിരുന്നോ ഓർമ്മയില്ല. അതാണ് ഇത്, ടെറർ അറ്റാക്ക് നടന്ന താജ് ഹോട്ടൽ. അപ്പോൾ ഗായ്സ്, നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നേരെ മുന്നിട്ട് താജ് ഹോട്ടൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ഇതാ ഞാൻ റൗണ്ടടിക്കുമ്പോൾ ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പുറത്ത് നല്ല ബോട്ടും സർവീസും കാര്യങ്ങളും ബീച്ചൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇതാണ് താജ് ഹോട്ടൽ. തണുപ്പുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ വെയിലൊന്നും അറിയുന്നില്ല അല്ലേ, രാവിലെ 9 മണിയായിട്ടായിരിക്കാം, തീരെ ചൂടൊന്നും വന്നിട്ടില്ല. നല്ല പാവുകളൊക്കെ അവിടെ പറന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം വീഡിയോസ് എത്രത്തോളം നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ച് നല്ല ഹാപ്പി മൂഡാണ്. എന്താ സപ്പോ, അടിപൊളിയല്ലേ, നല്ല വൈബാണ്. ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല പ്രാവുകളുണ്ട്, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഫോട്ടോസിൻ്റെ മൂഡിലാണ് കേട്ടോ.
അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഈ താജ് ഹോട്ടലൊക്കെ കാണുമ്പോൾ എനിക്ക് അന്ന് ആ വെടിവെപ്പും ടെറർ അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് താജ് എന്ന് പറയുന്ന സമയത്ത്. എന്തായാലും ട്രാവൽ റൂട്ട്സിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് മുംബൈയിൽ വന്നിട്ട് താജും അതേമാതിരി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കണ്ടിട്ടില്ലെങ്കിൽ അത് ഷെയിമാണ്. അതുകൊണ്ടാണ് പത്ത് അരമണിക്കൂർ ഓടിയിട്ടാണെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ട്രാവലിലേക്ക് പോവാണ്, ബാക്ക് ടു റൈഡ്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ? അതപ്പോൾ എൻ്റെ മാസ്ക് ഇട്ടോ, എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ റിട്ടേൺ പോവാണ്, ഫുഡ് കഴിച്ചിട്ട് എസ് ആർ കെന എസ് ആർ കെ ചോറെടുത്ത്, അതെ എസ് ആർ കെ സഫുന് വേണ്ടി ചോറെടുത്തേക്കുന്ന പറഞ്ഞ. അപ്പോൾ വൈക്കൊന്ന് പോയിട്ട് ചോറും കറിയും കൂട്ടിയിട്ട് ഒക്കെ വരിക. നല്ല പിടിച്ച് കയറിയപ്പോൾ ഒരു സമാധാനം. എല്ലാ ജംഗ്ഷനിലും പോലീസുകാരുണ്ട് അല്ലേ? അതന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഏ അത് കാണുന്നുണ്ടല്ലോ, എല്ലായിടത്തും അഞ്ചാറ് ആൾക്കാർ എന്തായാലും ഉണ്ട്. ശരിയാ, ലേഡീസ് എല്ലായിടത്തും കാണുന്നുണ്ട് പറഞ്ഞേര്. നൈറ്റിലും മോർണിംഗ് ആയിട്ട് നൈറ്റിലും ഇന്നലെ നമ്മൾ പറഞ്ഞ പോലീസ് ലേഡി പോലീസിനെ കണ്ടിട്ടുണ്ടല്ലേ. നേവി ഉണ്ട്, മിലിട്ടറി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ വെച്ചാല് ഒന്നാമത് ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലേ. ആ എല്ലായിടത്തും ഉണ്ട്, അപ്പോ സെക്യൂരിറ്റി ആണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ പ്രശ്നത്തിന്റെ ഒക്കെ ഒരു ശേഷം അത്രയും സെക്യൂരിറ്റി ആക്കിയതായിരിക്കണം. താങ്ക് യു സർ, ഓക്കെ ബൈ. സോറി സർ, ഫൈനലി ആദ്യമായിട്ട് മുംബൈ പോലീസ് പോക്കി. അതായത് അതെ, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു. അതായത് നമ്മള് കേരള എന്നോട് ആദ്യം പറഞ്ഞു ഫൈൻ അടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കേരള വണ്ടിയാണ് അറിയില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങള് ഫോട്ടോ ഇപ്പം മസ്റ്റാണ് തോന്നുന്നത്, എല്ലാവരും എടുക്കും അങ്ങനെ. ആ ഫോട്ടോ എടുത്തു, എന്നിട്ട് ഓക്കെ പോയിക്കോളൂ പറഞ്ഞ് ഫൈനൊന്നും അടിക്കേണ്ട പറഞ്ഞു. കേരള എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ നല്ല പോലീസുകാരുണ്ട് അല്ലേ? അപ്പം പെട്രോൾ തീർന്ന് അടിച്ചു, റിസർവ് ആയി. അപ്പോൾ അടിച്ചു ഫുൾ ടാങ്ക് അടിച്ചു. അതിൽ ഞാൻ ഇത്രയും ദിവസത്തിൽ ഏറ്റവും ഹയ്യസ്റ്റ് പ്രൈസിൽ അടിച്ചത്, അതായത് 110 rupees വരുന്നുണ്ട് ഇവിടെ പെട്രോളിന്. അതിൽ ഫുൾ ടാങ്ക് അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചതിലാണ് 1233. നമ്മൾ മാഹിന്ന് ഫുൾ ടാങ്ക് അടിച്ച വെറും 800 rupees ഉള്ളിരുന്നു, അതായത് 400 rupees വ്യത്യാസം ഇവിടെ വന്ന്. ഇതാണ് നമ്മുടെ മെട്രോ, ഇവിടുത്തെ മെട്രോനിക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ഇതാണ്. മെട്രോൻ്റെ പണികളൊന്നും കഴിഞ്ഞില്ല, ഒന്ന് മെട്രോനെ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ ടോയ്ലറ്റിൻ്റെ എന്താ പറഞ്ഞത്? ഇപ്പോൾ പിന്നെ ജനങ്ങൾ പോരായിട്ട് നല്ല പോലെ വന്നു. ഇതെന്താണിത്, കാറിന്റെ ഡോറൊക്കെ തുറന്നിട്ട് തുപ്പുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഡോറൊക്കെ തുറന്ന് തുപ്പണിച്ചെങ്ങനെ. എന്തെന്നാലും ഈ പറഞ്ഞ ഒരു ടോയ്ലറ്റിന്റെ കേസ്, ടോയ്ലറ്റ് ജനങ്ങൾ വൃത്തികേടാക്കിയാലും ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എന്റെ അഭിപ്രായം. ആ പബ്ലിക് ടോയ്ലറ്റ്സ് തന്നെ. ഓക്കെ ഓക്കെ. അത് ദുബായത്തെ പോലെ തന്നെ, ദുബായില് ഈ പറഞ്ഞ അത് ശരിയാണ് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട്. ആയി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതിപ്പോൾ ദുബായിലും ഈ സെയിം സ്റ്റൈൽ എന്നാണ്. ഒരുപാട് ബ്രിഡ്ജും കാര്യങ്ങളും റിവിഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പ് മസ്റ്റ്. എന്നാലോ ഗൂഗിൾ അമ്മച്ചാണെങ്കിൽ ചതിയോട് ചതിയാണ്. ഷാറൂഖ് ഖാന്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ അതൊക്കെ. ഇതെന്താണ് ഇത് നോക്ക്, ഈ വീട്ടിലൊക്കെ ആളുകൾ അങ്ങനെ നിക്കുന്നത്. സമ്മതിക്കണം അല്ലേ, സമ്മതിക്കണം.
റൂമില്ലാത് സത്യത്തില്. അത് ചെറിയൊരു കുടുക്ക് മുറി എന്ന് പറയാം. ഇതൊക്കെ ചെറിയൊരു മാർക്കറ്റാണ് ഗൈസ്. ഇതില് ഇതില് കുട്ടികളാണ് ഇവിടൊക്കെ അല്ലെ സാധനങ്ങൾ വെക്കുന്നത്. പാൻപരാക്ക് വരെ വെക്കാനും കുട്ടികളാണുള്ളത്. ഇത് ഏതോ ഒരു നല്ല ഗല്ലിയാണ്. നമ്മള് ഈ ബാന്ദ്രത്തെ അല്ലെ ഏതൊരു ഗല്ലിയാണ് സത്യത്തില്. എന്തായാലും ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടും ഉണ്ട് അവർക്ക്. നമ്മൾ ഗൂഗിൾ അമ്മച്ചി അഗൈൻ പണിയെന്ന് നമുക്ക് ഇങ്ങനെ പണിയിട്ടി കൊണ്ടിരിക്കാം. ഇവിടെ അല്ല, ഇവിടുന്നും ജസ്റ്റ് 20 മിനിറ്റ് ഓടാണ്ട് ബാന്ദ്രയിലല്ലേ സഫു? ആ ഇതിപ്പോ ഇപ്പൊ പുള്ളി പറഞ്ഞത് ചർച്ച്, എന്തോ ഒരു മൗണ്ട് ചർച്ച്, അതിന്റെ തൊട്ടടുത്താണ്. ആ അവിടെ ബീച്ച് വരുന്നുണ്ട്, അത് ഞാൻ കണ്ട്. ഇതില് ബീച്ച് കാണിക്കുന്നുണ്ട്, അതായത് മൗണ്ട് ചർച്ചിന്റെ അടുത്താണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഓടാനുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതായത് നമ്മള് പോഷ ഏരിയ കൂടെ, ഞാൻ വിചാരിച്ചു ആ കച്ചറക്കാരനപ്പം അതായിരിക്കും ആ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഷാറുഖ് ഖാൻ്റെ വീട്. പക്ഷെ ഇത് നല്ല പോഷ ഏരിയ ആണ്, അടിപൊളി, നല്ല ഫ്രീ ആയിട്ട് പോവാം. പിന്നെ എല്ലാം സ്ട്രീറ്റുകളല്ലേ സഫുയിലെ, ഓരോരോ സ്ട്രീറ്റ് ആയിട്ട്. ഡബിൾ ട്രക്ക് ബസ്സുണ്ടോ? ഡബിൾ ട്രക്കർ പൊളിച്ചിന്റെ എൻട്രൻസ് ഒക്കെ ഫുൾ ഷോട്ട് അവിടെ ഓപ്പണായി. പഴയ ബസ്സാട്ടോ അത്. കുറച്ചൊരു മറ്റേ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ആൾക്കാർ അതിൽ ട്രാവൽ ചെയ്യണമായിരിക്കും നന്നാവാ. എന്തായാലും എത്താനായി. മൗണ്ട് ചർച്ചിന്റെ അവിടെ എവിടെയാണെന്നാ പറഞ്ഞ്. ഓക്കെ, ബാന്ദ്ര ഈ വഴിക്ക് നമ്മൾ നല്ല രാത്രി വന്നതാ. അതെ, നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിന്റെ ഇതിനപ്പുറത്താണ് കുറച്ച് നല്ല അടിപൊളി ചേരിയുള്ളത്. ഇന്നലെ നമ്മൾ വന്ന് കണ്ടോ. ആൾക്കാരല്ല ചേരി, ഒരു ചേരിയും പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല പോഷ ഏരിയയും, രണ്ട് വിഭാഗം ഉണ്ട്. അപ്പുറത്തേക്ക് പോയാൽ നല്ല കച്ച ഏരിയ ആണ്. ഇവിടാണ് ഈ ഒരു ഭാഗത്താണ് ഷാറുഖ് ഖാന്റെ മന്നത്ത് വീട്. ഇതൊക്കെ ഞാൻ പറയുന്ന മാപ്പ് നോക്കിയിട്ടാട്ടോ, അല്ലാണ്ട് എനിക്ക് ആധികാരികമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഒന്നല്ല കേട്ടോ. ഈ ഇതിന്റെ ഏതൊരു വഴിയിലാണ് പറഞ്ഞിരുന്നത്, അത്രേ ഉള്ളൂ. ബീച്ചിന്റെ മുന്നിൽ തന്നെ ആ ഇതാണ്. ഇതാ അതല്ലേ, യെസ് ഫൈനലി വി റീച്ഡ് മന്നത്ത്. ഷാറുഖ് ഖാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്, ഷാറുഖ് ഖാന്റെ വീട്ടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് മന്നത്ത്. ഇതാണ് ഷാറുഖ് ഖാന്റെ വീട്. അപ്പോ ഷാറുഖ് ഖാൻ ഉണ്ടോ ചോദിച്ചാലോ. അങ്ങനെ നമ്മള് ഷാറുഖ് ഖാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് മന്നത്ത്, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മന്നത്ത്. ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ പേരാണ് മന്നത്ത്. ഹൈ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, വലിയ ഗേറ്റാണ്. അപ്പോൾ ഇവിടെ ആളുണ്ടാവും തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പം പുറത്തൊക്കെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഷാറുഖ് ഖാൻ്റെ ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അവിടെ അല്ലേ ഫുള്ള് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും, പുറത്തായിരിക്കും. സെക്യൂരിറ്റിനെ ചോദിച്ചിരുന്നു, പിന്നെ അധികം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് ടൈം കളയാൻ നിൽക്കില്ല. നമ്മൾ നേരെ ഫുഡും കഴിച്ച് സൂറത്ത് പിടിക്കാനുള്ള പരിപാടിയാണ്. കാണാൻ വിചാരിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടു, ഇനി നേരെ ബാക്ക് ടു റായ്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇറങ്ങി മുംബൈ തിരക്കിട്ട നഗരത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 2 മണിയോട് എടുക്കുന്നു, 1:51. 5 മണിക്കൂറിനടുത്ത് കാണിക്കുന്നുണ്ട് റൈഡിങ്. സൂറത്ത് ഹൈവേ കയറിയിട്ടുണ്ട്. ഇതിവിടുത്തെ ആരാധനാലയം തോന്നുന്നല്ലേ, അടിപൊളി. ഇവിടെ നോർമലി ഉള്ള ആരാധന സംഭവങ്ങളല്ല എനിക്ക് തോന്നുന്നത്, വേറെ എന്തൊക്കെയോ ആരാധിക്കുന്ന ആൾക്കാരാണ് അല്ലേ. വേറെ എന്തൊക്കെയല്ലോ ആരാധിക്കുന്ന ആൾക്കാരാണ്, സ്വാമി അങ്ങനെ എന്തൊക്കെ ആണ് സിസ്റ്റങ്ങൾ. ബിക്കോസ് ഈ ആരാധനാലയങ്ങൾക്കൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അമ്പലങ്ങളായാലും. എന്റെ പൊന്നോ, ഏതാ വ്യൂ? ഇപ്പം കുറച്ച് തണുപ്പുണ്ട്, ഏതാണ് വ്യൂ? ഞാനൊക്കെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ?
ഇന്ത്യക്ക് ഇത്രയധികം ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും ഉണ്ടെന്ന് നിൽക്കാറ്. പക്ഷെ കാണുന്ന എല്ലാ കാഴ്ചകളും ഏറ്റവും അടിപൊളി ആയിട്ട് മനസ്സിൽ പതിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ. അത് അതാ ഇപ്പുറത്ത് വിധ ഓ എന്റെ പൊന്നു. അപ്പോ ഗൈസ് ഇതാ നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ എത്രാമത്തെ ഫിഫ്ത്ത് സ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ ഗുജറാത്ത് കയറിയിരിക്കുന്നു. അപ്പോ ഗുജറാത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തുണിക്കരങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അറിയാൻ പറ്റാ. അപ്പൊ ഈ തുണി ഉണ്ടാക്കുന്ന അതെ ഇപ്പൊ കാണുന്നത് ഫാക്ടറീസ് ആണ്. അതായത് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒരു ഓരോ ഓരോ എല്ലാം ഉണ്ടല്ലോ ഇൻഡസ്ട്രിയൽ ഏരിയ മൊത്തത്തില് മാറി. ശരി, പിന്നെ ഇവിടുത്തെ പുഴകളൊക്കെ ഡ്രൈ ആണല്ലേ സഫു. ഡാമ്പ് ആ ഡാമൊക്കെ കണ്ടാല് പുഴന്റെ അത്ര പോലും ഇല്ല. അപ്പൊ ഗായ്സ് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ സൂറത്തിലെത്തിയിട്ടുണ്ട്. സൂറത്തിലെത്തി ആകെ ടയർഡാണ്, ഓടിച്ചിട്ട് ടയർഡാണ്. അപ്പൊ റൂം കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല റൂമൊന്നുമല്ല, ഒരു ആവറേജ് റൂം. പിന്നെ ടോയ്ലറ്റൊക്കെ വളരെ മോശമാണ്. പക്ഷെ എന്തായാലും പെട്ടെന്ന് ഒന്ന് കിടന്നുറങ്ങി രാവിലെ എണീച്ച് പോകാന്നുള്ള ചിന്തയിലെടുത്തതാണ്. ഇനി സൂറത്തൊന്നും നാളെ രാവിലെ കറങ്ങണം. അപ്പോൾ എന്നിട്ട് നമുക്ക് അഹമ്മദാബാദ് പിടിക്കണം. അഹമ്മദാബാദിൻ്റെ കഴിഞ്ഞിട്ട് ഉദയപൂർ, അതായത് രാജസ്ഥാനിലെ ഉദയപൂർ കാര്യങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ കൃഷ്ണ.